ഇല്ല ചായ അടിക്കുന്നതാണ് കൊന്നോട് വരെ ഗ്ലാസിന്റെ വെള്ളമായോ? ഒരു നട്ട് എടുത്തിട്ടുണ്ട്, എടുത്താടി നമ്മൾ വട്ടത്തിൽ കണ്ടിച്ചത്. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വിളക്കാണ്, ട്യൂബ് വെച്ചൊരു വിളക്ക് നിർമ്മിക്കാൻ പോവുകയാണ്. ഇപ്പൊ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ട്യൂബ്. ഇത് വീട്ടിൽ നമ്മൾ ഫ്യൂസ് ആയ ട്യൂബാണ്. ഇത് വെച്ചാണ് നമ്മൾ വിളക്കുണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ട്യൂബ് എടുത്തിട്ടുണ്ട്. ട്യൂബിന്റെ മുകൾ വശം, നമ്മളെ ലൈറ്റ് ഇടാൻ വേണ്ടി ആ ജോയിന്റ് ചെയ്യുന്ന ഭാഗം നമുക്കൊന്ന് ഊരിയെടുക്കാം. ഇതിന്റെ മണ്ടയ്ക്ക് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് വെച്ച സംഭവം ഉണ്ട്, അത് നമുക്ക് ഊരിയെടുക്കാം. ഇത് ഗ്ലൗസ് എടുത്തിരിക്കുന്നത് വെച്ചാൽ അഥവാ പൊട്ടിപ്പോയാൽ നമുക്ക് കൈക്കൊന്നും പറ്റാതിരിക്കാനായി ഗ്ലൗസ് എടുത്തിരിക്കുന്നു. നല്ല കട്ടിയുണ്ട്, പൊങ്ങി വരുന്നില്ല. ആ നിങ്ങൾക്ക് കാണാൻ കഴിയും, ദാ ഇതിനകത്തൊരു എൽ ഇ ഡി ലൈറ്റ് പോലത്തെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് ഒന്ന് പൊക്കണം. ഇത് നമ്മൾ പൊട്ടിച്ചപ്പം ഇതിനകത്ത് എന്തോ ഗ്യാസും പിന്നെന്തോ ഒരു മണമൊക്കെ വന്നിട്ടുണ്ട്. പൊട്ടിച്ചപ്പം കിട്ടിയ പീസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ചെറിയ റൂട്ടൊക്കെ എത്തൂടെ ഒരു എന്തോ തടസ്സം പോലെ ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ ഒരു സംഭവം നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് അതിനെ അടിച്ചോടിക്കാം. ആള് നിങ്ങക്ക് ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കിയാ കാണാം, നേരത്തെ കുഞ്ഞുകൂട്ട വലിയ കൂട്ട ആയത്. അപ്പൊ നമ്മള് എല്ലാ സാധനം വെച്ച് തലമുണ്ടൊക്കെ ഒറ്റയടി എടുത്തപ്പം അതങ്ങ് അടി പോയി. വരുവോ നോക്കാം, കണ്ടാ ഒരു സൗണ്ട് കേട്ടോ. അത് സാധനം തറയിലോട്ട് വന്നേ. ഇനി നമുക്ക് ഇത് എന്തൊക്കെയാലും കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പൊ നമ്മള് വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കഴുകാം. ഒഴിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇച്ചിരിച്ചിരിച്ചിരിച്ച ഒഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ അതാ നമ്മളെ വെള്ളം എന്താ ഒഴിച്ചതാ ഇവിടം വരെ ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് കുതിക്കും, കണ്ട അതിനകത്തുള്ള അഴുക്കൊക്കെ ഇതാ മേളിലോട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇച്ചിരി മണ്ണൂടിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചൊരു കുലു കുലു വെക്കുമ്പോൾ ഇതിനകത്ത് ഈ വെള്ളപ്പൊടി അങ്ങ് പൊക്കോളൂ. അപ്പൊ എന്താ നമ്മള് മണ്ണെടുത്തോണ്ട് വന്നിട്ടുണ്ട്, മണ്ണിടാം കുറച്ചിട്ട് കൊടുക്കാം. അപ്പൊ എന്താ നമ്മള് ഇതാ വെള്ളം ഒഴിച്ച് ഇതാ മണ്ണുവിട്ട് ഇതാ അടികളത്തേക്ക് കാണാതാ നല്ല ഒഴിയെല്ലാം മാറി, ആ വെള്ളത്തിന്റെ കളറ് മാറി മാറി വരുന്നുണ്ട്. നമുക്കില്ല ചായ അടിക്കുന്നതാണ് കൊന്നോട് വന്നെ അടിക്കാം. ഗ്ലാസിന്റെ വെള്ളയാവും ഇപ്പൊ. നമ്മളിങ്ങനെ അടിക്കുമ്പോ നല്ല രസമുണ്ട് സൗണ്ട് കേൾക്കാൻ. അപ്പൊ നമ്മള് ഇത് കുലുക്കിയപ്പം ഇതിനകത്ത് കൊറേയൊക്കെ പോയി. ഇനി കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് ആക്കുവാണെങ്കിൽ അങ്ങും ഇങ്ങും ഒക്കെ ഇരിക്കുന്ന എല്ലാം പോവും, അന്നേരം വൃത്തിയായിട്ട് വരും. വെള്ളമായി, ആ വെള്ളത്തിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത് മണ്ണിട്ടാലേ ഈ അഴുക്ക് പോത്തോള് ഒരഞ്ഞാണ് പോകുന്നത്. ഇപ്പൊ അതാ ഫുള്ള് വൃത്തിയായി, ഫുള്ള് വൃത്തിയായി. പാലിനകത്ത് എന്തോ ഇട്ട് കളിക്കണക്ക് ഒരു വൃത്തിയായിട്ട് കളർ വന്നിട്ടുണ്ട്. ഇത് മണ്ണിന്റെ അഴുക്കാണ്, അതാ മേലിൽ കിടക്കുന്നത്. അപ്പൊ നമുക്ക് നല്ലോണം കഴുകി വൃത്തിയായിട്ട് എടുക്കണം, ഈ മണ്ണും എല്ലാം കളയണം. അപ്പൊ നമുക്ക് വെള്ളം കളയുന്നതിനകത്തോട്ട് പോവാം. നമുക്ക് വെള്ളം കളയാം. വെള്ളം കളഞ്ഞാലേ പെട്ടെന്ന് പോത്തോളൂ, മണ്ണും എല്ലാം കൂടെ കലങ്ങി അങ്ങ് പോയിക്കോളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ മണ്ണ് കളയാൻ വേണ്ടി വീണ്ടും വെള്ളം ഒഴിക്കേണ്ടി വരും. ആ അതാണ്ട് വന്ന് കിടക്കുന്നു, നമ്മള് തട്ടിക്കളഞ്ഞ സാധനം താണ്ട കിടക്കുന്നു. അപ്പം വെള്ള കളറ് ചെയ്യുന്ന ട്യൂബ് നമ്മളെ ഇപ്പം കണ്ട കുപ്പി ഗ്ലാസ് കണക്കായിട്ടുണ്ട്. നമ്മള് വൃത്തിയാക്കി എടുത്തേക്കും, അതാ എന്നാലും അങ്ങും ഇങ്ങും ഒക്കെ കല്ലൊക്കെ ഇരിപ്പോണ്ട് അത് അടുത്ത വെള്ളം ഒഴിക്കുമ്പോ സെറ്റ് ആവും. അപ്പൊ എന്തൊക്കെയായാലും നമുക്ക് ട്യൂബിനകത്ത് വെള്ളം നിറക്കണം. അന്നേരം വെള്ളത്തിന് ഉച്ച കളർ വരാൻ വേണ്ടി നമുക്ക് ഉജാലയും കൂടെ കലക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഉജാലെല്ലാം നല്ല കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്യൂബിനകത്തോട്ട് ഒഴിച്ചു നോക്കാം. ഉജാല ഒഴിക്കുമ്പോ നിങ്ങൾക്ക് കാണാം, ദാ ഇവിടുന്ന് ഒരു സാധനം ഇങ്ങനെ ഒഴുകി വരുന്നു, എന്നിട്ട് നിറഞ്ഞോണ്ടേ ഇരിക്കുന്നു. ഇപ്പൊ വെള്ളം വെക്കുന്നതിനെക്കാട്ടും ഭംഗിയായിട്ടുണ്ട്, നല്ല നീല നിറം. ഇതിനുവേണ്ടിയാണ് നമ്മള് ഉജാല വെള്ളം കലക്കിയത്. ഇപ്പൊ നമ്മള് വെള്ളം നിറച്ചു ഒഴിച്ചിട്ടുണ്ട്, നിറച്ചല്ലേ പകുതി മുക്കാലും ഒഴിച്ചിട്ടുണ്ട്. അന്നേരം കളറൊക്കെ കാണുമ്പോ തന്നെ അറിയാം നല്ല രസമുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എണ്ണ ഒഴിക്കണം. ഇപ്പൊ നമ്മളിവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്കെണ്ണയാ, വിളക്കെണ്ണയെക്കാട്ടി നല്ലത് മണ്ണെണ്ണ എടുക്കുന്നയാ. എന്തൊക്കെയാലും നമുക്ക് വിളക്കെണ്ണ ഒഴിച്ച് നോക്ക് കത്തും അതറപ്പാ. നമുക്ക് വിളക്കെണ്ണ ഒഴിച്ച് കത്തിക്കുക. അപ്പൊ നമുക്ക് എണ്ണ ഒഴിക്കാം. നമുക്ക് മണ്ണെണ്ണ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വിളക്കെണ്ണ എടുത്തത്. കുറേച്ച കുറേച്ച ഒഴിച്ചു കൊടുക്കാം, കൈ കളിക്കുന്നു. അപ്പൊ എന്നാ നമ്മൾ ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ബാക്കിയും കൂടെ ഒഴിച്ചോണ്ടിരിക്കുക. നല്ല രസമുണ്ട് ഇതിനകത്തോട്ട് എണ്ണ വീഴുന്ന ഒരു എന്തോ ഒരു ഒരു ഇത് ഇങ്ങനെ വെള്ളം പോകുന്നതാണൊക്കെ ഒരു ഇത് മദ്യത്തിന്റെ കളർ. അപ്പൊ എന്താ നമ്മൾ വെള്ളവും എണ്ണയും എല്ലാം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോ കണ്ടു കഴിഞ്ഞാൽ തന്നെ കാണാം, മണ്ണെണ്ണയായിരുന്ന ഒരു ഇതിന്റെ ഒരു ഇച്ചിരി കളർ കുറഞ്ഞൊരു കളർ ഇത് കിട്ടിയേനെ. ഇപ്പൊ എന്താ ഇതൊരു ഗോൾഡ് കളർ, നല്ല രസമുണ്ട് പക്ഷെ കാണാൻ. അപ്പൊ ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിയിടണം. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാലോ നല്ല കിടിലം കളറാ. അപ്പൊ നമുക്ക് ഇനി തിരിയിടാനുള്ള സെറ്റപ്പിലോട്ട് പോവാം.
അപ്പൊ നമ്മളെ എടുത്തേക്കുന്നതാ ഇതെന്തോ ഒരു സാധനമാണ് നട്ട് കണക്കത്തെ. പിന്നെ ഒരു നട്ട് എടുത്തിട്ടുണ്ട്, ഒരു തടി നമ്മൾ വട്ടത്തിൽ കണ്ടിച്ചത്, പിന്നെ കോട്ടൺ തുണിയുടെ ഇങ്ങനെ പിന്നി എടുത്തേക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് അതിനകത്ത് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് ഇതിനകത്തൊരു ഊട്ടേ ഇടണം. അപ്പൊ എന്താ നമ്മൾ തടിയിൽ ഊട്ടയിട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ തിരി നമ്മൾ ഇതാ ഇതിന്റെ നടുക്കൂടെ കയറ്റി വിടണം. ആ ഒന്നാമത്തെ നമ്മൾ കൊരുത്തെടുത്തിട്ടുണ്ട്, ഇതിൽ കൂടെ നമ്മൾ കയറ്റിയെടുക്കണം. അപ്പൊ നമ്മൾ നട്ടിനകത്തൂടെ കൊരുത്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്താ നമ്മൾ ട്യൂബിന്റെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ മൂന്ന് എണ്ണത്തിൽ കൂടെ കയറ്റിയതിന്റെ ആ തിരി നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തുവാ എണ്ണക്കകത്ത് നനച്ചെടുക്കണം. എന്താ ഇനി നമ്മൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇത് ഇതിനകത്തോട്ട് താക്കാൻ പോവുക. അന്നേരം അതെ നമ്മളെ മൂന്നെണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തടി വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് ചൂടടിക്കാതിരിക്കാനാ. അപ്പൊ നമുക്ക് താത്തു കൊടുക്കാം. അപ്പം നമ്മുടെ ട്യൂബ് വളക്കിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ